ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലത്ത് 100 കുടുംബങ്ങൾ CPI ചേർന്നു. പരമ്പരാഗതമായി CPM ഭാഗമായിരുന്ന കുടുംബങ്ങളാണ് CPI എത്തിയത്. പൊന്നാനി നഗരസഭയിലെ 10-11 വാർഡുകളിലെ കുടുംബങ്ങളാണ് CPI ഭാഗമാകാൻ തീരുമാനിച്ചത്. CPM ശക്തമായ സ്വാധീനമുള്ള മേഖലയാണിത്. പ്രാദേശികമായുണ്ടായ തർക്കങ്ങളാണ് പാർട്ടി മാറ്റത്തിന് കാരണമായിട്ടുള്ളത്. പരമ്പരാഗതമായി CPM വൻ ഭൂരിപക്ഷം നൽകുന്ന വാർഡാണ് 11 വാർഡ്. പുഴ പുറമ്പോക്ക് ഉൾക്കൊള്ളുന്ന 10 വാർഡ് ഇത്തവണ CPM പിടിച്ചെടുത്തതാണ്. പ്രാദേശിക തർക്കത്തെ തുടർന്ന് CPMൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചവരെ CPI കൂടെ കൂട്ടുകയായിരുന്നു. CPIയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുര പ്രതികാരം കൂടിയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താലൂക്കിലെ വലിയൊരു വിഭാഗം CPI നേതാക്കളും പ്രവർത്തകരും CPMൽ ചേർന്നിരുന്നു. CPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു അന്ന് CPMലേക്ക് ഒഴുക്കുണ്ടായത്. ഇത്തവണ CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് CPIയിലേക്ക് പ്രവർത്തകരെത്തിയത്. അസന്തുഷ്ടരെ കൂടെ കൂട്ടാൻ കൃത്യമായ ക്യാമ്പയിനാണ് CPI സംഘടിപ്പിച്ചത്. മറ്റുള്ള പാർട്ടികളുടെ പ്രവർത്തന രീതിയുമായിട്ട് താരതമ്യ പഠനം നടത്തുമ്പോൾ വളരെ നേരിൻ്റെ എഴുതിയിരിക്കുന്ന മാതിരി നേരിൻ്റെ പാതയിലൂടെ സംശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകണമെന്ന് അഭിപ്രായമുള്ളവരാണ് CPIയിലെ ബഹുഭൂരിഭാഗം വരുന്ന സഖാക്കൾ. അത് എന്തിനാച്ചെങ്കിൽ ഈ രാജ്യത്തിന് ഏറ്റവും അപകടം പിടിച്ച ഒരു സാധനമാണ് ഈ ഫാസിസം, വർഗീയത, മതമൗലികവാദം. അപ്പൊ ആ മതമൗലികവാദത്തിനെ തകർത്ത് ഇന്ത്യ രാജ്യത്തിനെ മോചിപ്പിക്കാനുള്ള ഏകൊരു വഴി ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യമാണെന്ന് വളരെ ബോധ്യമുള്ള പാർട്ടിയാണ് CPI. നമ്മുടെ മത്സരം ഫാസിസത്തിനെതിരായി RSS മതമൗലികവാദത്തിനെതിരാണ്. അവരുമായിട്ടാണ് നമ്മൾ ഏറ്റവും, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ, ഏത് മതത്തിന്റെ മതമൗലികവാദം. പിന്നെ നമുക്ക് സങ്കുചിതത്വമില്ല, വിശാല വീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുക. CPIയിലേക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുന്ന ചടങ്ങ് CPI ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. PRAJAN അധ്യക്ഷത വഹിച്ചു. അജിത് കൊളാടി, AK ജബ്ബാർ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, പൊന്നാനി.